ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് ട്രക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലെ മസാല കൂട്ടി വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ, ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ജീരകം, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്, കറിവേപ്പില, പുളിവെള്ളം, കുറച്ച് കുരുമുളക് പൊടി. ഇത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്ത് വെക്കുക. ചട്ടിയിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ആ മസാലേൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ഈ മസാല നന്നായി ഇറങ്ങിച്ചെല്ലണം. ഈ മസാലയൊക്കെ പരക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു അരമണിക്കൂറേക്ക് മാറ്റി വെക്കണം. അപ്പോഴേക്കും അല്ല, നിങ്ങൾക്ക് വേണ്ടിക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം, അല്ലേ വെച്ചാൽ പുറത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല വാഴയില വെച്ചിട്ട് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കുമ്പം അധികം എണ്ണയൊന്നും വേണ്ട, വാഴയിലയിലാണ് പൊരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രുചി കൂടി ഈ ഫ്രൈക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ പാന് ചൂടായതിൻ്റെ മേലെ ഞാൻ ഈ വാഴയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ എണ്ണറ് കൂടിയുണ്ട്, അതായത് എണ്ണറെന്ന് വെച്ചാൽ മീനിൻ്റെ മുട്ടയാണ്. നമ്മുടെ നാട്ടിൽ പറയുന്നത് എണ്ണറെന്നാണ്, മറ്റുള്ളവർക്ക് മുട്ടയെന്നാണ് പറയുന്നത്, മീൻ മുട്ട. അപ്പോൾ ഞാനിത് നന്നായി തേച്ച് വെച്ച നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ മീൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കീറൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ കൂടി ആ മസാല അതിന് നന്നായി പിടിച്ചിട്ടു. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 5 to 8 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1 teaspoonഓളം എണ്ണ ചുറ്റും ചെറുങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം മീനിൻ്റെ മുട്ടയൊക്കെ ഞാൻ അതിൻ്റെ സൈഡിലോട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു 5 to 8 മിനിറ്റോളം. അപ്പം അധികം എണ്ണയൊന്നും വേണ്ട, വേണ്ടിക്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാമെന്ന പറഞ്ഞിൽ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ കൂടി ആ ഫ്ലേവർ ആ മീനിലേക്ക് കിട്ടും. അപ്പം ഞാൻ കുറച്ച് എണ്ണ 1 teaspoonഓളം എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൊടിയുപ്പാണ് ഇഷ്ടമെങ്കിൽ പൊടിയുപ്പ് ചേർക്കാം. ഞാൻ ആദ്യം ആ മസാല കൂട്ടിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളം തീയിലേക്ക് മാറ്റണം, അല്ലാച്ചാ വേഗം കരിഞ്ഞു പോകും. ഈ വാടിയ ഇലയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത കൂടി. ഇനി ഇത് നമുക്കിത് ഒരു 8 മിനിറ്റിന് ശേഷം തുറന്നിട്ട് എങ്ങനെയുള്ളതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ മൂടി വെച്ചതാണ്, തുറക്കാണ്. ആ മീനിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിന് അധികം എണ്ണ വേണ്ടാന്ന്. മീനിന് പൊതുവേ നെയ്യ് ഉണ്ടാവുന്നതാണ്. അയിലയായാലും മറ്റുള്ള ഏത് മീനായാലും ഒന്ന് മൂടി വെച്ചിട്ട് ഇതാക്കുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതൊന്നും നമുക്ക് പതുക്കെ മറച്ചിട്ട് കൊടുക്കാം, പൊട്ടാതെ പതുക്കെ മറച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ പതുക്കെ മറച്ചിട്ട് കൊടുത്തിട്ട് ആ മീന് ഒരു 5 മിനിറ്റ് കൂടി 5 to 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴേക്കും നല്ല മസാലയൊക്കെ ആ ഇലയിൽ മിക്സായി വന്നിട്ടുണ്ടാകും. ആ മസാലയിൽ ചോറിട്ട് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഈ മസാലക്കൂട്ടും ടേസ്റ്റൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.